ഹായ് ഹലോ. നമ്മുടെ ഇന്ന് നമ്മുടെ രണ്ട് പടം റിലീസായിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് നമ്മുടെ ദുൽഖർ സൽമാന്റെ വരനെ ആവശ്യമുണ്ടും, പിന്നെ രണ്ടാമത് ബിജു മേനോനും പൃഥ്വിരാജും കൂടെ കോമ്പിനേഷനിൽ തകർത്ത് അഭിനയിച്ച അയ്യപ്പനും കോശിയും. അതിൽ തിരുവനന്തപുരം കലാഭവൻ എന്ന് പറയുന്ന തിയേറ്ററിൽ നിന്ന് ഞാനിപ്പോൾ അയ്യപ്പനും കോശിയും സിനിമ കണ്ടതായി ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. സിനിമ കഴിഞ്ഞതായി ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. സിനിമ ഫസ്റ്റ് റിലീസ്, ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പടം എന്ന് പറയുന്നത് നല്ല ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ നവാഗത ഡയറക്ടറായ സച്ചിയുടെ രണ്ടാമത്തെ പടമാണ്. ആദ്യത്തെ പടം എന്ന് പറയുന്നത് ബിജു മേനോനും പൃഥ്വിരാജും കൂടെ ചേർന്ന് അഭിനയിച്ച അനാർക്കലി എന്ന് പറയുന്ന മൂവിയാണ്. പുള്ളിയുടെ രണ്ടാമത്തെ മൂവിയാണ് അയ്യപ്പനും കോശിയും. അതിലും പൃഥ്വിരാജും ബിജു മേനോനും കൂടെ ചേർന്ന് അഭിനയിച്ച പടമാണ്. ഈ സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജും ബിജു മേനോനും വളരെ ഒരേ കോമ്പിനേഷനിൽ അഭിനയിച്ച ഒരു സിനിമയാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മുണ്ടൂരിലെയും കട്ടപ്പനയിലെയും എല്ലാ നമ്മുടെ കേരളത്തിന്റെ വനമേഖലയിലുള്ള എല്ലാ കാഴ്ചകളും ഇത് നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. ആ ഒരു ഗ്രാമീണ പശ്ചാത്തലം, ആദിവാസികളുടെ ജീവിത ശൈലി, അതൊക്കെ നല്ല രീതിയിൽ ക്യാമറ ചെയ്തിട്ടുണ്ട്. ക്യാമറ പിക്ചറൈസേഷനൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ഷനും നല്ല രീതിയിൽ തന്നെ. അതിൽ നമ്മുടെ പൃഥ്വിരാജും ബിജു മേനോനുമാണ്. ബിജു മേനോൻ പോലീസ് ഓഫീസറായിട്ടാണ്. പൃഥ്വിരാജ് ഒരു അബ്കാരി, മീൻസ് ഒരു ബിസിനസ് നടത്തുന്ന ഒരു ജന്മിയായിട്ടാണ്. അവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നം വഷളായി അതിനെ വേറെ എല്ലാവരും കൂടെ ഹാൻഡിൽ ചെയ്ത് ബാക്കിയുള്ള സഹനടന്മാർ അവരുടെ കഥാ ക്യാരക്ടറിൽ അവർ ഹാൻഡിൽ ചെയ്ത് അതിനെ പൊലിപ്പിച്ച് ഒരു വലിയ സംഘടനവും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവസാന സിനിമയുടെ അവസാനം വരെ വലിയ രീതിയിൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള, നമ്മുടെ ഒരുപാട് ഇപ്പോൾ കുറേ കഴിഞ്ഞ കുറേ സിനിമകളിൽ നമ്മൾ ഈ പോലീസിൻ്റെ കുറേ ഇൻവോൾവ്മെന്റ് കൂടി വരുന്നുണ്ട്. പോലീസുമായിട്ട് താരതമ്യപ്പെടുത്തിയുള്ള കഥയും കഥാപാത്രങ്ങളും ഒത്തിരി ഇപ്പൊ ഒത്തിരി പടങ്ങളിൽ വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ പോലീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇതിനകത്ത് ബിജു മേനോൻ, ഞാൻ നേരത്തെ പറഞ്ഞാലും ബിജു മേനോൻ പോലീസിൽ SI ആയിട്ടായിരുന്നു അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അങ്ങനെ പോലീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇതിനെ അഭിനയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അവരും ഒരു നോർമൽ ഒരു മനുഷ്യനുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏത് രീതിയിൽ എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, ഏത് രീതിയിൽ അത് ചെന്നെത്തും എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള നമ്മുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന ഒന്ന് പൃഥ്വിരാജാണ്. പൃഥ്വിരാജുണ്ട്, ബിജു മേനോനുണ്ട്, പിന്നെ നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് ഉണ്ട്, ലിച്ചിയുണ്ട്, ബാക്കി കണക്ക് ഒരുപാട് സഹ നടന്മാർ ഒരുപാട് പേര് അതിനകത്തുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. ബിജു മേനോനും പൃഥ്വിരാജും കൂടെ ഉള്ള കോമ്പിനേഷൻ, അനാർക്കലി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കോമ്പിനേഷനും വളരെ ഗംഭീരമായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. എനിക്കൊത്തിരി ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു അത്യാവശ്യം നല്ല. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇതിന്റെ സ്റ്റണ്ട് സീൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടാണ് ചിത്രീകരിച്ചേക്കുന്നത്. ഒരു ഭയങ്കര ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പൃഥ്വിരാജും ബിജു മേനോനും കൂടെ ഉള്ള ഫൈറ്റ് സീൻ പോലും അവർ നല്ല എന്തായാലും അവർക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ബിജു മേനോനാണെങ്കിലും പൃഥ്വിരാജും ആണെങ്കിലും അവർക്ക് ബോഡിയിൽ നല്ല ഷെയ്ക്കോ പെയിനോ ഉണ്ടായിട്ടുണ്ടാവും. കാര്യം അത്ര റിയൽ ആയിട്ടാണ് എടുത്തത്. അവർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ നല്ല ഹേർട്ടായിട്ടുണ്ട്. അമ്മാതിരിയുള്ള ഒരു ഫൈറ്റ് സീനാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. നമുക്ക് പൃഥ്വിരാജിന്റെ അഭിനയം ഒരു കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടർ നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചിലപ്പോൾ ചെയ്തേക്കാം. കാര്യം നമുക്ക് അങ്ങനെ ഒരു ഒരു വില്ലൻ റോളാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് അതൊരു രണ്ടും ഒരേ രീതിയിൽ നായക പ്രാധാന്യമുള്ള രീതിയിലുള്ള ഇതിൽ തന്നെയാണ് സിനിമ അവസാനം ചെന്ന് എത്തുന്നത്. അവന്റെ അവസാനം കംപ്ലീറ്റ് ആവുന്നത് ഒരു വില്ലൻ കഥാപാത്രമല്ല പൃഥ്വിരാജന്റേത് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. എന്തായാലും നമ്മുടെ ഈ ഒരു പടവും പൃഥ്വിരാജിന്റെ ഒരു നല്ലൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ലാസ്റ്റ് വന്നിറങ്ങിയ പടം. അതും ഞാൻ കണ്ടിരുന്നു, വളരെ നല്ല പടമായിരുന്നു. ഈ ഒരു പടവും അതുപോലെ ഒരു ഹിറ്റായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടും അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്ക് ഓൾ ദ വെരി ബെസ്റ്റ്.